ഇപ്പോൾ കെ പി സി അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഈ 18,000 കോടി രൂപ ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ജനങ്ങൾക്ക് ആനുകൂല്യം അതിൽ നിന്ന് ഒരു ഇളവ് ജന സർക്കാർ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കില്ല എന്ന് പറയുന്നതിന്റെ യുക്തി എന്താ? ഈ സർക്കാരിന് എന്താ ന്യായീകരണം? അവർ 18,000 കോടി രൂപ ഈ വർധനവിലൂടെ നേടിയെടുക്കുമ്പോൾ അതിന്റെ ഒരു വിഹിതം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറില്ലെങ്കിൽ ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളോട് ഈ സർക്കാരിന്റെ ബാധ്യത എന്താണ്? അവരോടുള്ള സമീപനം എന്താണ്? അത് മുഖ്യമന്ത്രി തൈ പറയണം ജനത്തോട്. വലിയ ജനപിന്തുണയോടെയും ജനപങ്കാളിത്തത്തോടെയും ഈ സമരവുമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മുമ്പോട്ട് പോകും. അതിനുശേഷമുള്ള ജനകീയ ഇന്ധന വില വർദ്ധനവിനെതിരെയുള്ള സമരം സാംസ്കാരിക പ്രവർത്തകരടക്കം എല്ലാ ജനവിഭാഗങ്ങളും ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർ എന്നതിനപ്പുറത്തേക്ക് സാമൂഹ്യ രംഗത്ത് പ്രമുഖരായ ആളുകളെ നമ്മൾ സമരമുഖത്ത് അണിനിരത്താനുള്ള ശ്രമവും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അത്തരം സമരങ്ങൾ നടത്താനും കീഴടക്കങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിന്റെ യൂണിറ്റ് കമ്മിറ്റി സംഘടന പുനഃസംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്നലെ ചേർന്ന കെ പി സി സി നിർവഹക സമിതി ഐക്യകണ്ഠ്യേന തീരുമാനം എടുത്തിട്ടുണ്ട്. ഒറ്റക്കെട്ടായ തീരുമാനമാണ്. അഭിപ്രായ വ്യത്യാസമില്ല. സി ഒ സി രൂപീകരിക്കാനുള്ള തീരുമാനങ്ങളുമായി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. കെ പി സി സിയുടെ ഭാരവാഹി കെ പി സി സി നിർവഹക സമിതി അംഗങ്ങൾ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും ഇതിനുവേണ്ടിയുള്ള ഒരു സമയ പരിശീലനം നൽകാനുള്ള ഒരു ക്യാമ്പ് നമ്മുടെ രണ്ടു ദിവസമായി നെയ്യാർ ഡാമിൽ 24, 25 രണ്ട് ദിവസങ്ങളിലായി നെയ്യാർ ഡാമിൽ നടക്കുകയാണ്. കെ പി സി സി ഭാരവാഹികൾ പ്ലസ് എക്സിക്യൂട്ടീവ് മെമ്പർമാർ അവർക്ക് സി യു സിയുടെ രൂപീകരണത്തിന്റെയൊക്കെ എല്ലാ പശ്ചാത്തലങ്ങളും വിവരിച്ചു കൊടുത്ത് അത് അവരെ മനസ്സിലേക്ക് കയറ്റി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കർമ്മശേഷിയുള്ളവരാക്കി മാറ്റാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരമുള രൂപീകരിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ദളിത് വിദ്യാർത്ഥിനി ദീപ മോഹന്റെ വിഷയം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാക്ഷിയെ തൊട്ടുണർത്തിയ ഒരു സംഭവമാണ്. ആ കുട്ടി എത്ര ദിവസം? 13 ദിവസം അല്ലെ? 13 ദിവസം ആ കുട്ടി നിരാഹാര സത്യാഗ്രഹം നടത്തി എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് സംഭവമാണത്. ജാതി പറഞ്ഞ് ആക്ഷേപിച്ച് അവരെ പീഡിപ്പിച്ച ഒരു സംഭവത്തിന്റെ പുറത്ത് ആ കുട്ടി നടത്തിയ സഹന സമരം കേരളത്തിലെ ദളിത് വർഗത്തിന്റെ ഒരു വലിയ ആത്മവീര്യത്തിന്റെ തെളിവായി നമ്മളിതിനെ കാണുകയാണ്. അതിന്റെ മുമ്പിൽ 13 ദിവസം ആ സമരത്തെ സഹിച്ച ഈ ഗവൺമെന്റോടും യൂണിവേഴ്സിറ്റി അധികൃതരോടും ഞങ്ങൾക്ക് പുച്ഛാണ്. ഏറ്റവും ന്യായമായ ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ആ പെൺകുട്ടി നടത്തിയ സമരത്തോട് ആ പെൺകുട്ടിക്ക് നേരത്തെ നീതി കൊടുക്കേണ്ടിടത്ത് അവസാനമായി അവർക്ക് നീതി ലഭിച്ചു എന്നത് വളരെയേറെ സന്തോഷകരമായ കാര്യമാണ്. ആ കുട്ടിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ആ സമരത്തിന്റെ അകത്ത് കോൺഗ്രസിന് കോൺഗ്രസിന്റേതായ പങ്ക് വഹിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. രമ്യ ഹരിദാസ് അടക്കമുള്ള ശ്രീ ബലറാമാണ് ഇതിന്റെ ആദ്യം നമ്മുടെ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റാണ് ആ കുട്ടിയെ പോയി സന്ദർശിക്കുന്ന ആദ്യത്തെ പുറത്തുള്ള സന്ദർശകൻ. വളരെ ആത്മവീര്യം പകർന്നുകൊണ്ട് ആ സമരത്തിനുള്ള പ്രചോദനം നൽകിയതിന്റെ പിറകിൽ ശ്രീ ബലറാമിന്റെ നിസ്തൂലമായ സേവനമുണ്ട്. അവിടെ നിന്ന് രമ്യ ഹരിദാസ് വരെയുള്ളവരും അവസാനം ആ സംഭവത്തിൽ ഞാനും ഇടപെട്ടു എന്നുള്ളത് ഒരു ദളിത് വിഭാഗത്തിന്റെ പൊതു താൽപര്യത്തോടൊപ്പം ഇന്റർനാഷണൽ കോൺഗ്രസ് നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും ലേറ്റസ്റ്റായ ഏറ്റവും അവസാനത്തെ ഒടുവിലത്തെ ഒരു തെളിവായി ഞങ്ങളതിനെ നോക്കിക്കാണുകയാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട് ഞാൻ പോയ സന്ദർഭത്തിൽ അവിടെ പാലക്കാട് മുതലവട ഗോവിന്ദപുരം അംബേദ്കർ കോളനിയിലെ ദളിത് കുടുംബങ്ങളുടെ വിഷയം വളരെ ദയനീയമാണ്. 47 കുടുംബങ്ങളുണ്ട് അവിടെ. ഞാൻ ചെല്ലുമ്പോ ഒരു മഴവെള്ളം വീണ് നിലത്ത് ചെളികെട്ടി നിൽക്കുന്നിടത്ത് ടാർപ്പാളിനിട്ട് അവിടെ ഇരിക്കുക 47 കുടുംബം. ഭക്ഷണമില്ല, വസ്ത്രമില്ല, കിടന്നുറങ്ങാൻ ഇടമില്ല, ഒന്നുമില്ല, ജോലിയുമില്ല, ഒന്നുമില്ല. വർഷങ്ങളായി അവർക്ക് താമസിക്കാൻ ഒരിടത്തിനു വേണ്ടി പഞ്ചായത്തോടും സംസ്ഥാന സർക്കാരോടും നിരന്തരമായി അപേക്ഷിച്ചിട്ട് ഈ പറയുന്ന 47 കുടുംബത്തിന് ഒരാനുകൂല്യം ഈ ഗവൺമെന്റ് ഇന്നുവരെ കൊടുത്തില്ല എന്ന് മാത്രമല്ല,
ആ പഞ്ചായത്തിലുള്ള ഇടതുപക്ഷ അനുഭാവികളായ ദളിത് വിഭാഗത്തിലെ ആളുകൾക്ക് സ്ഥലവും കൊടുത്തു, വീടും കൊടുത്തു. അവർ ആ സ്ഥലവും വീടും ഉണ്ടായിട്ടും തൊട്ടടുത്താണ് തമിഴ്നാട് ബോർഡർ. തമിഴ്നാട് ബോർഡറിൽ പോയി താമസിക്കുന്ന സഖാക്കളായ കുടുംബങ്ങൾ, അവർക്ക് വീട് പഞ്ചായത്തിൽ നിൽക്കുക. ആ വീട് പഞ്ചായത്തിൽ നിൽക്കുമ്പോൾ അവർ താമസിക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഈ വീട് വാടകയ്ക്ക് കൊടുക്കുക. ശരിക്കും അതിന്റെ വശം മനസ്സിലാക്കണം. ആ വാടക വീട്ടിൽ ആര് താമസിക്കുന്നത്? ഈ പറയുന്ന 47 കുടുംബത്തിൽ വീടില്ലാത്ത, കുടിലില്ലാത്ത, സമഭൂമിയില്ലാത്ത ആളുകൾ താമസിക്കുന്നത് അവർക്ക് ഇടതുപക്ഷം കൊടുത്ത ഇടതുപക്ഷക്കാരന്റെ വീട് വാടകയ്ക്കെടുത്ത താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വൈരുദ്ധ്യം നിങ്ങളൊന്ന് ആലോചിച്ച്. അത് മാത്രമല്ല, ഇതിലേറെ സങ്കടം. ഇതിലേറെ ഭൂരിപക്ഷം വരുന്ന കുടുംബത്തിനും APL കാണാം. ഒരു പണിയില്ല, ഒരു തുണ്ട് ഭൂമിയില്ല, കിടക്കാനൊരിടമില്ല, ജീവിക്കാൻ വകയില്ലാത്തൊരു കുടുംബത്തിനെ കഴിഞ്ഞ വർഷങ്ങളായി, ഏറെ വർഷങ്ങളായി APL കാർഡ് വിഭാഗത്തിൽ കാർഡ് കൊടുത്തു നിർത്തി. പരാതി കൊടുത്തിട്ട് വർഷം കഴിഞ്ഞു, ആ റേഷൻ കാർഡ് മാറ്റിക്കൊടുക്കാൻ പോലും ഈ ഗവൺമെന്റോ പഞ്ചായത്തോ ജില്ലാ അധികൃതരോ തയ്യാറായിട്ടില്ല. കലക്ടറെ കണ്ട് പരാതി പറഞ്ഞു, പഞ്ചായത്ത് മേധാവികളെ കണ്ട് പരാതി പറഞ്ഞു, സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും പരാതി അയച്ചു. ഒരിടത്തുനിന്നും അനുകമ്പയുടെ അനുകൂലമായ ഒരു സമീപനത്തിന്റെ ലാഞ്ഛന പോലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവർക്ക് അവിടെ വിവേചനം കൽപ്പിച്ചു. ചായക്കടയിൽ അവർക്ക് മറ്റുള്ളവരോടൊപ്പം ചായ കുടിച്ചൂടാ, അവർക്ക് പൊതുസ്ഥലത്ത് മറ്റുള്ളവരോടൊപ്പം സ്ഥലം പങ്കിട്ടൂടാ. അവരവിടെ മുതലവിടെ ബസാറിൽ കണ്ടാൽ അവരടിച്ചോടിക്കും. മത വിവേചനം. സംസാരിക്കുകയാണ് ഇപ്പോൾ മന്ത്രി റോഷി.